നമ്മുടെ ഒരു കൂട്ടം മാധ്യമ സുഹൃത്തുക്കൾ വളരെ മാന്യന്മാരായതുകൊണ്ട് ഞങ്ങളുടെ സി പി എം നന്നായി കാണണമെന്നുള്ള അത്യാഗ്രഹം കൊണ്ടും ഈ അവരുടെ ഒരു മാധ്യമ വിചാരണ നടത്തിയിട്ടുണ്ട്. അത് അവരുടെ റിവ്യൂ, അത് സി പി എമ്മിൻ്റെ റിവ്യൂ അല്ല. അതെന്നും വൈകുന്നേരം അപ്പം ഇന്നും നിലയും മിഞ്ഞാന്നൊക്കെ ആയിട്ട് പാർട്ടി സംസ്ഥാന കമ്മിറ്റി യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സി പി എമ്മിനെ സഹായിക്കുന്നതിന് വേണ്ടി ചില മാധ്യമങ്ങൾ വസ്തുതാവിരുദ്ധമായ വാർത്തകൾ ഒരുപോലെ തയ്യാറാക്കി കൊടുക്കുന്നത് ഞാൻ കാണുകയുണ്ടായി. അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ വളരെ നിഷ്കളങ്കരും നല്ലവരും ആയതുകൊണ്ട് അറിയാത്ത കാര്യങ്ങളും ഭംഗിയായിട്ട് പറയാനുള്ള കഴിവുള്ളവരായി മാറിയിട്ടുണ്ട് എന്നാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. അതൊരു തെറ്റല്ല. അപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകന് വൈകുന്നേരം ആകുമ്പോൾ ഒരു വാർത്ത വേണം. ആ വാർത്ത കിട്ടിയില്ലെങ്കിൽ ഉണ്ടാക്കിയിട്ട് കൊടുക്കുകയും ചെയ്തില്ലെങ്കിൽ അയാൾക്ക് ശമ്പളം കിട്ടില്ല. അതൊരു തെറ്റായ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷേ അതിൽ സി പി എം വിരുദ്ധത ഉണ്ടെങ്കിൽ അതിനെതിരായിട്ട് പറയാമെന്നുള്ള ഞങ്ങളുടെ ഉത്തരവാദിത്തം, അത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ സി പി എം വിരുദ്ധമായ ഒരു മനോഭാവം സമൂഹത്തിൽ സൃഷ്ടിക്കുന്നതിന് വേണ്ടി മാധ്യമങ്ങൾ ഈ സി പി എം നടത്തിയ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള റിവ്യൂവിനെ പരിശോധനയെ സംബന്ധിച്ച് തെറ്റായ വാർത്തകൾ കൊടുത്തിട്ടുണ്ട്. ആ തെറ്റായ വാർത്തകളാണ് ഇപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ അത് ഞങ്ങൾ നടത്തിയ വാർത്തകളല്ല. അതോടൊപ്പം തന്നെ ഒന്നും ഒരു വാചകം കൂടി ഞാൻ പറഞ്ഞേക്കാം. അതിൽ ചില പ്രവണതകളെ ഞങ്ങൾ പൊതുവെ വിമർശിച്ചിട്ടുണ്ട്. അതായത് പിന്നെ ഇതിനോടുള്ള പ്രതികരണങ്ങൾ പലതരത്തിൽ വരികയുണ്ടായി. ഈ മാധ്യമ സുഹൃത്തുക്കൾ മാത്രമല്ല, നമ്മുടെ ചില മാന്യ സുഹൃത്തുക്കളും ഇതേ തരത്തിൽ തന്നെ പ്രതികരിക്കുകയുണ്ടായി. ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ്റെ ഒരു പ്രതികരണം വന്നു, എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം വന്നു, ഇപ്പോൾ ഇന്നലെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം വന്നു, ചന്ദ്രിക ദിനപത്രത്തിൽ വേറൊരു പ്രതികരണം വന്നു. ഈ പ്രതികരണമൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട്. ഈ പ്രതികരണങ്ങളൊക്കെ കണ്ടിട്ട് മിണ്ടാട്ട് കൂട്ടിരിക്കാൻ പറ്റുമോ? ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ടും ആ പ്രതികരണങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ, അതിൽ ശരിയുണ്ടെങ്കിൽ ഞങ്ങളെ വിമർശിക്കരുതെന്ന് ഞങ്ങൾ പറയില്ല. ഞങ്ങളെ ആർക്കും വിമർശിക്കാം. ഞങ്ങളെ പ്രതിപക്ഷത്തിന് വിമർശിക്കാം, മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷന് വിമർശിക്കാം, എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറിക്ക് വിമർശിക്കാം, മാധ്യമ സുഹൃത്തുക്കൾക്ക് വിമർശിക്കാം. ഞങ്ങളൊരു വിമർശനാതീതരായ ആളുകളെല്ലാം. അതിൽ ശരിയുണ്ടോന്നും ഞങ്ങൾ നോക്കും. അതിലൊന്നും ഒരു തെറ്റുമില്ല. വിരോധപരമായിട്ടല്ല ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്.